അതിനു വേണ്ടി മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതിനി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു മുട്ടയും കൂടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് മല്ലിയില, രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചത്, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തത്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മൂന്ന് ടേബിൾ സ്പൂൺ മയോണൈസ്, എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനായി രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റേ ബ്രെഡ് എടുത്ത് ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടായി ഒന്ന് മുറിച്ചെടുക്കണം. ഇനി ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒന്നര കപ്പ് മൈദ, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. മുഴുവൻ ബ്രെഡും ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം റെഡിയായി വരുമ്പോൾ ഇത് തിരിച്ചിട്ട് മറ്റേ ഭാഗവും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് ഭാഗവും റെഡിയായി വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇതുപോലെ തന്നെ മുഴുവൻ ബ്രെഡും ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ പഞ്ചസാര, ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ്, ഒരു മുട്ട, ഒരു ടേബിൾ സ്പൂൺ ഓയില്, മുക്കാൽ കപ്പ് പാല്, എല്ലാം കൂടെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിനെ അടച്ചു വെച്ച് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി മുറിച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ച 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച ഒരു സവാള, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി മുറിച്ചത്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തത്, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. ഇതിപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഒരു ബോൾസാക്കി എടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അതിനുവേണ്ടി കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതൊരു ഭൂരിയുടെ ഒക്കെ ഒരു സൈസിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ നടുഭാഗത്തായി മൊസറല്ല ചീസ് കുറച്ച് വെച്ചുകൊടുക്കാം. ഇത് നിർബന്ധമില്ല, നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ വെച്ചുകൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായി ചിക്കൻ വെച്ചുകൊടുക്കണം. ഇനി ഇത് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് ഇതുപോലൊന്ന് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാം. മുഴുവനും ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. ഇതിൻ്റെ മുകളിലായി ഒരു തുണിയിട്ട ശേഷം ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ ഓയിൽ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നായി ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരു ഭാഗം റെഡിയായി വരുമ്പോൾ തിരിച്ചിട്ട് മറ്റേ ഭാഗവും കൂടെ റെഡിയാക്കിയെടുക്കാം. രണ്ട് ഭാഗവും റെഡിയായി വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചെറുതായി മുറിച്ച 2 പച്ചമുളക് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 3 മുട്ടയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുട്ടയൊക്കെ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് അടച്ച് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3-4 ചെറിയുള്ളി, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി, പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പൊടിച്ചു വെച്ച തേങ്ങയുടെ മിക്സൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം കുറേശ്ശെയായി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നൂൽപുട്ടിനൊക്കെ കുഴക്കുന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇത് ചെറിയ ചൂടോടുകൂടെ തന്നെ കുഴച്ചെടുക്കണം. ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ചെറിയ ഉരുളയായി എടുത്ത് ഇത് ഇതുപോലൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലായി നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ചുകൊടുക്കാം. ഇനി ഇത് ഒരു ഉന്നക്കായിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം.
ഇനി ഇതിൻ്റെ രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ മുഴുവനും റെഡിയാക്കിയെടുക്കാം. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ മുകളിലായി തട്ട് വെച്ച് കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 20 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് തണുക്കാനായി മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഇത് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോന്നായി ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരു ഭാഗം റെഡിയായി വരുമ്പോൾ തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വലിയൊരു സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ച് പിച്ചിയെടുത്ത ചിക്കനാണിത്. ചിക്കനിൽ മസാല പിടിച്ച് കിട്ടുന്നത് വരെ 2-3 മിനിറ്റ് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിന് തണുക്കാനായി മാറ്റി വെക്കാം. 4 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതിന് ശേഷം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ തൈമം, എല്ലാം ചേർത്തതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, പിസ സോസ് 4 ടേബിൾ സ്പൂൺ, ഇതില്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്താലും മതി, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ തൈമം,
ഒറിഗാനോ തൈമോ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉണ്ടെങ്കിൽ നല്ലതാണ്, പിസ്സേൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഒരു മുക്കാൽ കപ്പോളം മൊസറല ചീസൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ അടുത്ത് ഒലീവ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി കയ്യിൽ നന്നായി എണ്ണ തടവിയതിന് ശേഷം ഇതിൽ നിന്നും ഓരോ ഉരുളിയാക്കി എടുക്കാം. ഇതൊന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലായി ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഉരുട്ടിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 4 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 മുട്ട, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. മുഴുവനും ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇത് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇത് ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് ഭാഗം ഫ്രൈ ആയി വന്നാൽ എണ്ണയിൽ നിന്നും മാറ്റാം. ഇതുകൊണ്ട് ഈ സൈസിലുള്ള 6 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.